നമസ്കാരം സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞു സെബാസ്റ്റ്യൻ വാണിപ്പുരക്കലിനാണ് പകരം താൽക്കാലിക ചുമതല ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനവും ഒഴിഞ്ഞു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മാർ ജോർജ് ആലഞ്ചേരിയുടെ പട്ടിയറക്കം ആലഞ്ചേരിക്ക് പകരക്കാരനെ ജനുവരിയിലെ സീനഡ് തിരഞ്ഞെടുക്കും സീറോ മലബാർ സഭയെ വർഷങ്ങളായി വരിഞ്ഞു മുറുക്കിയ ഭൂമി വിൽപ്പനയും കുർബാന വിവാദവുമാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ സ്ഥാനത്യാഗത്തിന് പ്രധാനമായി വഴി തുറന്നത് കേരള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കല്ലേറയറ്റ സഭാധ്യക്ഷൻ കൂടിയാണ് ഒടുവിൽ പടിയിറങ്ങുന്നത് ചങ്ങനാശ്ശേരി തുരുത്തിക്കാരനായ ഗീവർഗീസ് എസ് ബി കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ രണ്ടാം റാങ്കോടെയാണ് ബിരുദം നേടിയത് കേരള കത്തോലിക്ക സഭയിൽ സമ്പത്ത് കൊണ്ടും ആളെണ്ണും കൊണ്ടും പ്രബല വിഭാഗമായ സീറോ മലബാർ സഭയുടെ അമരത്വ വിരോധിക്കപ്പെട്ട ശേഷം സഭ ഭൂമി വില്പനയിലടക്കം കണക്കൂട്ടലുകൾ പിഴച്ചെടുത്താണ് കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് കാലിടറിയത് സഭാധ്യക്ഷൻ എന്ന നിലയ്ക്ക് വഴിവിട്ട യാതൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടായിരുന്നില്ലെന്ന് അന്വേഷണ കമ്മീഷനുകൾ വടിവ് തക്ഷരത്തിൽ വത്തിക്കാനിലേക്കടക്കം എഴുതി കൊടുത്തെങ്കിലും കാനുനിക നിയമങ്ങൾ പാലിക്കുന്നതിൽ പിഴവ് പറ്റിയെന്ന കണ്ടെത്തലാണ് കർദിനാലിന് തിരിച്ചടിയായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനെട്ടിന് കർദിനാൾ വർക്കി വിധേയത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയുടെ തലവനായി മേജർ ആർച്ച് ബിഷപ്പായി അഭിഷ്കനാകുന്നത്